നമസ്കാരം, വെൽക്കം ടു റേസ് ടു ഐ എസ്. അഗ്നിവീർ, അഗ്നിപഥ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിൽ ഏറ്റവും അധികം കേൾക്കുന്ന വാക്ക് ഒരു പക്ഷേ ഇതായിരിക്കും. എന്നാൽ എന്താണ് ഈ പദ്ധതി? ഈ പദ്ധതി എങ്ങനെയാണ് യുവജനങ്ങൾക്ക് നേട്ടമാകുന്നത്? എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം പ്രതിഷേധം ഈ പദ്ധതിക്ക് ഉണ്ടാകുന്നത്? സോ അഗ്നിപഥ് പദ്ധതിയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും സാധ്യതകളും വെല്ലുവിളികളും എന്ന് പരിശോധിക്കുകയാണ് റേസ് ടു ഐ എസ് എക്സ്പ്ലെയിനിലൂടെ. എൻ്റെ പേര് നിതിൻ ജോസ്. വെൽക്കം അഗൈൻ ടു റേസ് ടു ഐ എസ്. സോ നമുക്ക് ഈ പദ്ധതിയെക്കുറിച്ച് ആദ്യമേ തന്നെ മനസ്സിലാക്കാം. ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകളിലേക്ക് സൈനികരെ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ് അഗ്നിപഥ്. അതായത് ഇന്ത്യയുടെ നേവി, ആർമി, എയർഫോഴ്സ്, ഈ മൂന്ന് സേനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. അതിലൊരു വലിയ മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റം കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് അഗ്നിപഥ് എന്ന് പറയുന്നത്. ഈ അഗ്നിപഥ് പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യുന്ന സൈനികരെയാണ് നമ്മൾ അഗ്നിവീർ എന്ന് വിളിക്കുന്നത്. ആ സൈനികരെ വിളിക്കുന്ന പേരാണ് അഗ്നിവീർ. സോ അഗ്നിപഥ്, ആ ഒരു പാത്തിലൂടെ, ആ ഒരു പദത്തിലൂടെയുള്ള സഞ്ചാരം, ആ സഞ്ചാരത്തിന് ഒടുവിൽ ഇലക്റ്റാകുന്ന ആളുകൾ അഗ്നിവീർ എന്ന് വിളിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ ഈ പ്രൊജക്റ്റിനെ വിളിക്കാൻ സാധിക്കും. സോ ഈ പുതിയ ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 45,000 മുതൽ 50,000 പേരെയാണ് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. ആ എണ്ണം വരും വർഷങ്ങളിൽ കൂടാനാണ് സാധ്യത. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റിക്രൂട്ട്മെൻറ്റ് കേവലം 4 വർഷത്തേക്ക് മാത്രമാണ്. നിലവിൽ നമുക്കറിയാം, ഒരു സൈനികനായി കഴിഞ്ഞാൽ അദ്ദേഹം 15 വർഷത്തോളം അവർക്ക് സർവീസ് ഉണ്ട്. അതിനുശേഷം അവർക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളുണ്ട്. അവർ മറ്റ് ജോലിയിലേക്ക് അവർ പ്രവേശിക്കുന്നു. അങ്ങനെ ഒത്തിരി അലവൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിലവിലത്തെ സംവിധാനത്തിൽ. എന്നാൽ ഇത് 4 വർഷത്തേക്കിനാണ് ഇവിടെ നിയമനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇപ്പോൾ സൈന്യത്തിൽ ലഭിക്കുന്ന പോലുള്ള ആനുകൂല്യങ്ങൾ ആയിരിക്കില്ല ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ അഗ്നിപഥിൽ ഉള്ളത്. നമുക്കത് വിശദമായിട്ട് ഈ അടുത്ത ഘട്ടത്തിൽ നമുക്ക് നോക്കാം. സോ 4 വർഷത്തേക്കിനാണ് നിയമനം. എന്നാൽ ഈ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളിൽ 25% ആളുകളെ അവർ റീറ്റെയിൻ ചെയ്യുന്നു. അതായത് അവർക്ക് ദീർഘകാലം സർവീസിൽ തുടരാം, 15 വർഷത്തിലധികം അവർക്ക് സർവീസിൽ തുടരാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതായത് ഈ 75% ആളുകൾ 4 വർഷത്തെ സർവീസിന് ശേഷം അവർ തിരിച്ച് വരേണ്ടി വരും. അവർ ഒരു പക്ഷേ മറ്റ് ജോലിയിലേക്കോ മറ്റ് സാധ്യതകളിലേക്കോ ഒക്കെ അവർ പോകേണ്ടി വരും. സോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു അഗ്നിപഥിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോറായിട്ടുള്ള ഒരു ഐഡിയ. സോ ഓഫീസർ റാങ്കിന് താഴെയുള്ള, അതായത് കമ്മീഷണൻ്റ് ഓഫീസർമാരായി സേനയിൽ ചേരാത്തവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. 17.5, അതായത് 17.5, 17.5 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് അഗ്നിവീറിൽ അപേക്ഷിക്കാൻ സാധിക്കും. 21 ആദ്യഘട്ടത്തിൽ, അടുത്ത സമീപ ദിവസങ്ങളിലാണ് 23 ഉയർത്തിയിരിക്കുന്നത്. സോ നിലവിലുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ, അതായത് ക്രൈറ്റീരിയയൊക്കെ അതേപടി തുടർന്നുകൊണ്ടായിരിക്കും ഈ അഗ്നിവീർ പദ്ധതിയെ അവർ വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് ശേഷം റിക്രൂട്ട്മെൻറ്റ് ഇനി എങ്ങനെയാണ് ഈ പരിശീലനം എന്ന് നമുക്ക് നോക്കാം. അഗ്നിവീർ പദ്ധതിയുടെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അത് ഇന്ത്യൻ ആർമിയുടെ ഇലക്ഷൻ പ്രോസസ്സ് ഇവിടെ ഓൾറെഡി ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് 17.5 വയസ്സിൽ ഈ ഇതിൽ ജോയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് റിക്രൂട്ട്മെൻറ്റ് നടപടികൾക്ക് ശേഷം ആദ്യ 6 മാസം അവർക്ക് ട്രെയിനിങ് ഉണ്ട്. ആ 6 മാസത്തിന് ശേഷം 3.5 വർഷമാണ് ശരിക്കും അവരുടെ സർവീസ്. അങ്ങനെ 3.5+ 1/2, അങ്ങനെയാണ് 4 വർഷം ഇവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസിലേക്ക് ഇവർ വരുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടുന്നത് ഇതിൻ്റെ സാലറി ആണ്, മാസം കിട്ടുന്ന വേതനമാണ്. തുടക്കത്തിൽ 30,000 രൂപ ശമ്പളമാണ് ഒരു അഗ്നിവീറിന് ലഭിക്കുന്നത്. 30,000 rupees ആണ്. 4 വർഷത്തെ സേവനത്തിൻ്റെ അവസാനത്തിൽ ഇത് 40,000 രൂപയോളം അത് കൂടും എന്നാണ് പറയുന്നത്. 40,000+ rupees അത് വളരും. അപ്പം ഓരോ മാസവും ജവാന്മാരുടെ ശമ്പളത്തിൻ്റെ 30% ഒരു സേവാനിധി പ്രോഗ്രാമിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്, 30% എന്ന്. അതുപോലെ തന്നെ 1 കോടി രൂപയോളം ഇൻഷുറൻസ് തുകയും
ഈ വ്യക്തിക്ക് ലഭിക്കും എന്തെങ്കിലും ഒരു അപകടം മരണമൊക്കെ സംഭവിച്ച 1 കോടി രൂപയോളം ഇൻഷുറൻസ് ലഭിക്കും സോ ഇത്രയുമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഇനി എന്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു അതിന് കാരണമായിട്ട് വന്നത് ഇന്ത്യയെ പോലൊരു ഡൈനാമിക് ആയിട്ടൊരു രാജ്യത്ത് യുവജനങ്ങൾ അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ഇന്ത്യൻ സേനയിലേക്ക് വരണം അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ഗവൺമെൻറ് വൃത്തങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് നിലവിൽ ഇന്ത്യയുടെ സായുധ സേനയിലെ ആളുകളുടെ ആവറേജ് പ്രായം അത് 32 വയസ്സാണ് അത് 24 അല്ലെങ്കിൽ 26 ഇടയിൽ 6 വർഷം കൊണ്ട് കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് ഗവൺമെൻറ് ഇതിന് ഒഫീഷ്യലി പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നിലവിൽ നമ്മുടെ പ്രതിരോധ ബജറ്റ് ഡിഫൻസ് ബജറ്റിൻ്റെ പകുതിയിലധികം തുക ശമ്പളമായിട്ട് മറ്റ് ആനുകൂല്യങ്ങളായിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് സോ അത് കുറയ്ക്കാൻ ഇങ്ങനെയുള്ള ഒരു തീരുമാനം കൊണ്ട് സാധിക്കും എന്നതാണ് മറ്റൊരു കാര്യമായിട്ട് ഉയർത്തിക്കാട്ടുന്നത് സോ എന്തുകൊണ്ടായിരിക്കും ഈ പദ്ധതിക്കെതിരെ ഇത്രയധികം പ്രതിഷേധങ്ങൾ രാജ്യമെങ്ങും ഉണ്ടാകുന്നത് അതിൻ്റെ വസ്തുതകളിലേക്ക് നമുക്ക് അന്വേഷണം നടത്താം സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഷോർട്ട് ടേം സർവീസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് എന്നാണ് കാരണം 4 വർഷം മാത്രമാണ് ഈ ഒരു സർവീസിൽ അവർക്ക് തുടരാൻ സാധിക്കുന്നത് അപ്പം നിലവിലൊരു 15 വർഷം ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആ സാഹചര്യം ഈ ഒരു അഗ്നിവീരിൽ 25% ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ബാക്കി 75% ആളുകൾ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവർ മറ്റ് ജോലിയിലേക്ക് മറ്റ് സാധ്യതകളിലേക്ക് അവർ അന്വേഷിച്ച് പോകേണ്ടതായിട്ടുണ്ട് സോ അതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ത്രെറ്റ് അതായത് ഷോർട്ട് ടേമാണ് ഈ ഒരു നിയമനം എന്നതാണ് 2 ജോലി സുരക്ഷിതത്വമാണ് ഈ ഒരു സൈന്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സായുധ സേനയിൽ ജോലി ലഭിക്കുന്നത് വലിയൊരു ജോലി സുരക്ഷിതത്വമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് അതിന് ഒരു കോട്ടം തട്ടും അഗ്നി പദ്ധതി എന്നാണ് ഒരു വാദം 3 അലവൻസുകൾ തീർച്ചയായിട്ടും 11,70,000 രൂപ ഉൾപ്പെടെയുള്ള ഫണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം ലഭിക്കുമെങ്കിൽ പോലും മറ്റ് ധാരാളം അലവൻസുകൾ നിലവിൽ സായുധ സേനയിലുള്ള ആളുകൾക്ക് ലഭിച്ചിരുന്ന അലവൻസുകൾ ഇല്ലാണ്ടാകുന്നു എന്നത് ഒരു കാരണമായിട്ട് വരുന്നു 4 ഒരു സാമൂഹികമായ ഒരു കാരണമാണ് മിലിട്ടറൈസേഷൻ ഓഫ് സൊസൈറ്റി കാരണം 75% ആളുകൾ അവർ പരിശീലനം ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സായുധ സേനയുടെ പരിശീലനത്തിന് ശേഷം അവർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് മറ്റ് ജോലികളൊന്നും കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ ടെറർ ഓർഗനൈസേഷൻസുമായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ തീവ്ര പ്രസ്ഥാനങ്ങളിലൊക്കെ ചേരാനോ അത് ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയാണ് ഒരു വശത്ത് പങ്കുവയ്ക്കുന്നത് മറ്റൊന്ന് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് മാത്രം ഇന്ത്യയുടെ സൈന്യത്തിലെ പരിശീലനം അല്ലെങ്കിൽ സായുധ സേനയിൽ പരിശീലനം നേടുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് അർപ്പണ ബോധം ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യവും വരുന്നുണ്ട് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികളായിട്ട് ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ ഇതിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ഇന്ത്യയുടെ സൈന്യത്തിൽ ഇന്ത്യയുടെ സേനകളിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആളുകൾ വരുന്നു അത് തീർച്ചയായിട്ടും കൂടുതൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയൊക്കെ കുറേ കൂടി ഡൈനാമിക് ആക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വളരെ വേഗം അഡാപ്റ്റ് ചെയ്യാനൊക്കെ നമ്മുടെ യൂത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത് നിലവിൽ നമ്മുടെ സേനകളുടെ ആവറേജ് പ്രായം അതിലുള്ള ജോലി ചെയ്യുന്നവർ ആവറേജ് പ്രായം 32 സോ ഈ ഒരു പ്രോസസ്സിലൂടെ അടുത്ത ഒരു 7 വർഷത്തിനുള്ളിൽ ഒരു ആവറേജ് പ്രായം 24 to 26 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് നമുക്കറിയാം വലിയൊരു തുക നമ്മൾ പ്രതിവർഷം സാലറി അല്ലെങ്കിൽ മറ്റ് അലവൻസായി നമ്മൾ നൽകുന്നുണ്ട് സോ അത് കട്ട് ഔട്ട് ചെയ്യാൻ അങ്ങനെ ഒരു സേവിങ് കൊണ്ടുവരുവാൻ ഒരു പക്ഷേ ഇത് സാധിക്കും എന്നാണ് മറ്റൊരു വാദം അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഈ ഒരു 4 വർഷത്തെ ജോലിക്ക് ശേഷം മറ്റ് ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നൊരു വാദമുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആനന്ദ് മഹീന്ദ്ര ഗ്രൂപ്പിൽ അവർ ഈ അഗ്നിവീറായിട്ട് റിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കമ്പനിയിൽ ജോലിക്ക് പ്രിഫറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ റിട്ടയറായി വരുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ വിവിധ സ്കൂളുകളിൽ PT അധ്യാപകരായിട്ടൊക്കെ നിയമിക്കുമ്പോൾ അവർക്ക്
കൂടുതൽ പ്രാധാന്യം പരിഗണന ലഭിക്കുമെന്നാണ് പറയുന്നത്. സോ വിവിധ വകുപ്പുകളും ഇത്തരത്തിലുള്ള അഗ്നിവീറായി വരുന്ന ആളുകൾക്ക് ജോലിയിൽ പ്രത്യേക റിസർവേഷൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു വാദത്തെ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും പ്രതിരോധിക്കപ്പെടുക. സോ അഗ്നിപത് പദ്ധതിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻ്റ് ചെയ്യാം. ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ, കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം. ഇതിനെ ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടും. ആദ്യമായി ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്.